എത്ര ഈസായിടെ ഈ ഒരാഴ്ച ആയില്ല എന്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ഈ കുണിക്കലും ഹരിക്കലും ഒക്കെ പറഞ്ഞു തന്നിട്ട് ഇപ്പോഴും നിനക്ക് പഠിഞ്ഞിട്ടില്ല? നിങ്ങൾ എന്താ അങ്ങനെ? മുള് തുറക്കാൻ പോവാണ്, അപ്പൊക്കും വേഗം എന്റെ ഈ ഹരിക്കലും കുണിക്കലും ഒക്കെ പഠിച്ചോ. ഈ അഞ്ചിലേ ഒന്ന് എത്ര വട്ടം പോകുന്നു ഒന്ന് ഹരിച്ചാട്ടിക്കാം മാക്കും മടകുട്ടി. എങ്ങനെയാണ് ഇതൊന്ന് അരിക്കാന്ന് ഉമ്മാക്കൊന്ന് പറഞ്ഞാട്ടിക്കാണ്. ഇതൊന്ന് പത്ത് പ്രാവശ്യം പോകും എഴുതി, പത്ത് പ്രാവശ്യം പോകും. കുഞ്ഞുമു അരിച്ചാണ് പറഞ്ഞു കൊടുക്കാറ്. ഞാനാണ് കുഞ്ഞുമൂനെ പഠിപ്പിക്കാൻ നിന്ന്, ഇപ്പൊ കുഞ്ഞുമ്മക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമ്മളെ ഈ കണക്ക് ശരിയാണോ തെറ്റാണോ നമ്മളെ മാഷിനൊന്ന് ഞാൻ ഫോം വിളിക്കട്ടെ. മാഷ് 4 മണിക്ക് വരാണ്ട് 4:30 മാഷ് എന്താ വരാത്തതെന്ന് ഫോം വിളിച്ച് ചോദിച്ചോട്ടെ അമ്മ കുഞ്ഞുമ്മ. ഹലോ മാഷേ. ആ പറയൂ, കുഞ്ഞുമോന്റെ അമ്മല്ലേ? അതെ കുഞ്ഞുമോന്റെ. ആ ഞാൻ വരുന്നു ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കണേ. ആ അതാ വരികയാണ് കുഞ്ഞുമോ. മാഷ് ബസ് സ്റ്റോപ്പിൽ എത്തിയാ നീക്ക്. മക്കളെ അപ്പുറത്തെ പെരയെ പോയിട്ടാ കേറിയിട്ട് അവിടെ ചെക്കൻഡ് ഇപ്പൊ വരാ പറഞ്ഞിട്ട് അവിടെ എന്നെ കുടിച്ചിരുത്തിക്ക. എന്നിട്ട് ഓര് ചെടും ജിലേബി ഒക്കെ ഞാൻ ഇതാണ് കുഞ്ഞുമോന്റെ പെര വെച്ചിട്ട് അങ്ങോട്ട് കേറി ചെന്നു. അവിടെയും കൊറേ കുഞ്ഞുമോളൊക്കെ ഉണ്ടേ. ഞാൻ അതാച്ചിട്ട് അവിടെ കേറി ചെന്ന പോലുണ്ട് ജഡും ജിലേബിയും ചായയും പച്ചായും ഒക്കെ അങ്ങോട്ട് ഇട്ട് തരുന്ന. എന്നാ ഞോളി എന്നെ ചെക്കൻഡ് അപ്പേച്ചിട്ട് അവിടെ ഇരുത്തിയുള്ള ലഡും ജിലേബി ഒക്കെ അക്കാൻ നിക്കുക. അതാ കുഞ്ഞുമ്മൂന്റെ പെരാന്ന മാഷി വരുമ്പോ ഉണ്ടോ ഇവരൊക്കെ എങ്ങനെ തൽക്കരിക്കണെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഓരോ പറഞ്ഞു ഇപ്പറത്തെ വരെയാണ് കുഞ്ഞുമ്മൂന്റെ പെരാസ്ലാം. ആയിക്കോട്ടെ, നന്നായി പഠിക്കട്ട. നല്ല പഠിക്കണ കുട്ടിയാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കുഞ്ഞുമോജി പറയണത്? ഇത് സ്കൂൾക്കൊന്നും പോയിട്ടില്ലേ? അപ്പൊ ഇന്നാലും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല. ഒരിക്കലും കുണ്ടിക്കലൊക്കെ ഞാനൊക്കെ പഠിപ്പിച്ചേരാം. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. കൊറേ കുട്ടികളെ നമ്മള് പഠിപ്പിച്ച് ശരിയാക്കിയിട്ടുള്ള തന്നെയാണ്. മാത്രം തന്നെ അന്നേ കാട്ടിക്കും പേ കുട്ടികളൊക്കെ നമ്മള് പഠിപ്പിച്ച് ശരിയാക്കിയത് തന്നെ. പേരക്കാര് ജിലേബിന്റെ ഇവിടെ വെറുതെ പോയി. ഞാനും അതൊക്കെ തിന്നും ചെയ്തു. മാഷെന്ന് വരാൻ വഴിക്കപ്പോ ഞാൻ വിളിച്ചതാ. നിങ്ങള് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ പെരയിച്ചിട്ട് ഞങ്ങളല്ലേ പറഞ്ഞു റോട്ടിൽ കൂടെ വന്ന അവസ്ഥയുള്ള പെരയാണ്. മാഷിന് ഇവിടെ പാൽച്ചായ ഇല്ലയും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ചായയും വേണ്ട, അവിടുന്ന് വെള്ളം നിറച്ച് കിട്ടി. അതെ, എന്താ മാഷ് കേറി വരി? എന്താ ഇപ്പൊ താങ്കളെ പെരല്ലേ? പെര കുസാറന്നെ പോരി. എന്നാ നടക്കു കുഞ്ഞുമ്മോ. ആയിക്കോട്ടെ മക്കളെ. പണ്ടത്തെ ചന്ദ്രനേക്കാറില്ലേ. ഞാൻ പഠിപ്പിച്ചവരൊക്കെ അങ്ങനെ പഠിക്കണ്ട്. ഇതിപ്പോ കൊഞ്ഞും കൊടുങ്ങി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മാളെ. ഇക്കാലത്തൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യമുള്ളൂ. എന്തിനും ഇപ്പൊ പഠിപ്പ് പുതുവാണോ? അല്ലാതെ ഇജ്ജ് 18 വയസ്സായി കെട്ടിച്ചോണ്ടോന്നൊന്നും എന്നെ ജീ വിചാരിക്കണ്ട. ഇപ്പൊ 24 വയസ്സായാലാണ് പാപ്പാരും മാരും കുട്ടികളെ കെട്ടിക്കൊള്ളു. ഇരുന്നൂടിന്റെ കുഞ്ഞുമോ ഉസാറാവൂടേ, നല്ല പഠിച്ചാ പഠിക്കട്ടോ. കണക്ക് ചെയ്തു മാഷെ കുഞ്ഞുമൂന്റെ കഴിവും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാഷിന് അതിനനുസരിച്ചാണ്. ഞാൻ അവിടെ ചെയ്തിട്ട് മാഷ ഒരു കണക്ക് ഓൾക്ക് പഠിപ്പിച്ചവരും ചെയ്തു. ഓൾ ഇഞ്ഞോട് ചോദിച്ചപ്പോ ഞാൻ അതന്നെ ആവുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 5 5 ആണ് ഓള്. 5-ൽ 1 എത്ര വട്ടം പോകുന്നുള്ളു? 10 10 10 ആണ് ഇരുന്ന് മാഷെ. എന്താ കുഞ്ഞിമ്മോ, എന്താ സാധനം? ഇമ്മ ചോദിച്ചു 50 എത്ര ഒന്ന് പോകും. 5-ൽ 1 എത്ര വട്ടം? 50 ആയി. ഞാനും മനസ്സിലൊരു വട്ടം ഇടാ അമ്മ പറഞ്ഞിരുന്നു.
എന്താ കുളിച്ചു ചോദിച്ചു കുട്ടികളുടെ ഒരു മനസ്സിൽ പൂജക്കെട്ടക്കാൻ പറഞ്ഞിട്ടാണ് പൂജക്കെട്ടിക്കണേ. പൊന്നാര മാഷെ, ഞാൻ ചോദിച്ചു അഞ്ചില് ഒന്ന് എത്ര പ്രാവശ്യം പോകുന്നു. ഓള് പറഞ്ഞു എത്ര വട്ടാടി പോകുന്നേ. അഞ്ചില് ഈ ഒരു വട്ടം നമ്മൾ മനസ്സിന്ന് ഇതിവിടെ എന്താ എന്റെ കുട്ടി അഞ്ചില് എത്ര വട്ടാ ഒന്ന് പോവാന്ന് നമുക്ക് അറിയില്ല. ഇത് എന്തിനാ മനസ്സിലെ പത്ത് 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 അപ്പൊ 50 പ്രാവശ്യം പോവും. കണ്ട മാഷെ, ഇതാണ് ഇതൊക്കെ ഞമ്മള് ശരിയാക്കുന്റെ കുരിച്ചുവോ. ഇതൊക്കെ ഞമ്മള് അങ്ങനത്തെ കൊറേ കുട്ടികളെ കണ്ടിട്ടുള്ളതാ. എന്താടി ഇവിടെ എത്ര വരിക? ഇങ്ങോട്ട് പറഞ്ഞുകൂടി അഞ്ചില് എത്ര ഒന്ന് പോകുന്ന? അഞ്ചില് എങ്ങനെ എന്റെ കുട്ടിയെ വെച്ചാ ആ പെൻസിലും റബ്ബറൊക്കെ കിട്ടി എടുത്ത ആയിട്ട് എടുക്കൂടി. ആ മാഷെ, ഇതെന്തും വായിക്കണേ മാഷെ. കസാലിന്റെ കാര്യം പൊട്ടിക്കോ. എന്താ കുഞ്ഞുമോ എന്റെ പേരെ നിറച്ച് പാറ്റ? ഒരു ഹിറ്റ്ലർ വാങ്ങി വെക്കാൻ പറയുമാനോട്. ഹിറ്റ്ലർ അടിച്ചുകൊടുത്താ പിന്നെ ഒരു പാറ്റും വരില്ലേ. അഞ്ചേ ഹരിക്കണം ഒന്നിട്ട, അഞ്ചേ ഹരിക്കണം ഒന്ന്. എന്താ കുട്ടിയെ ഇട്ടേക്കണത്? ഇതെന്താ ത്രികോണോ? വട്ടത്തിന്റെ ഉള്ളിലാ ഹരിക്കലേ ഇല്ല. അല്ല മാഷ് വന്ന് തന്നെ പഠിപ്പിക്കാന, മാഷ് വന്ന് പുസ്തകം വായിക്കാനാ. പഠിച്ചൂടെ കുട്ടി പഠിക്കണില്ലേ, പിന്നെ എന്താ കാട്ടിയ? മാഷ് വന്നപ്പോ തുടങ്ങിയതാ മായ്ക്കലിരുന്നിട്ട് ആ കുട്ടിയെ ഇതാ ഇങ്ങനെ ഹരിക്കണം. ഇതൊന്നും അറിയില്ല കുട്ടിക്ക്. ഈ കണക്കാ മാഷെ ഓൾക്ക് പഠിപ്പിച്ചത്. ഓള് ഇതിന് ചോദിച്ചു അഞ്ചില് ഒന്ന് എത്ര പ്രാവശ്യം പോയി. പത്ത് 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 ഓളിന്റെന്താ പത്തുമ്പോ വാതി കേറിക്കണോ? പത്ത് 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 പറഞ്ഞിരിക്കാനേ. ഉമ്മാനെ നോക്കി കണ്ണടിച്ചിട്ടൊന്നും കാര്യമില്ല. മായി മേമുട്ടി വാശി വന്നാ നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഞാനേ കുറെ കുട്ടികളെ കണ്ടിക്കണേ, അവരൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ അവരേന്ന് മേമുട്ടി മാശി പോവുള്ളൂ. എന്തിനാ കുട്ടി വെച്ച് കാസർകോട്ടിക്ക് പോണ പൊടമായി ഇങ്ങനെ നീട്ടി വരടുന്നത്? ഓൾക്ക് വേറൊരു കാര്യം ചെയ്യ. മാഷി പറഞ്ഞ ശ്രദ്ധിക്കരുത് കുഞ്ഞുമോ. കാര്യം ചെയ്യൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പഠിക്കാൻ പഠിക്കണം തന്നെ പഠിക്കണം. അഞ്ചില് എത്ര വട്ടം ഒന്ന് പോകും കുഞ്ഞുമോ? അഞ്ചില് പത്ത്. എങ്ങനെ കുഞ്ഞുമോ അഞ്ചില് ഒന്ന് പത്ത് വട്ടം പോണത്? ആവശ്യമൊന്ന് പറഞ്ഞാട്ടിക്ക. അല്ല 15 പ്രാവശ്യം പോവും. എന്താ കുഞ്ഞിമ്മോ, ഒരു അഞ്ചു വിരലെടുക്ക്, കയ്യിൽ അഞ്ചു വിരലെടുക്ക്. അഞ്ചു വിരല് അത് ആറല്ലേ, അഞ്ചെണ്ണം മതി. അഞ്ചു വിരലെടുക്ക്. ആ ഇനി അഞ്ചു വിരലെടുത്തു. ഒന്ന് പറഞ്ഞ എത്ര എണ്ണാണ്? ഒന്ന് പറഞ്ഞ എന്താണ്? അതാ ഒരു വിരല്. ഇങ്ങനത്തെ ഒരു വിരല് ഈ വിരലിൽ എത്ര എണ്ണം പോവും? ആറെണ്ണം. അതാ കുഞ്ഞിമ്മോ അത് വേറെ വിരലാണ്. ഇങ്ങനെ ഒരു വിരല് പിടിക്കൂടെ? അത് വേണ്ട. ഈ ഒരു വിരല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ എത്ര എണ്ണം പോവും? നാലോ? നാലല്ലേ കുഞ്ഞിമ്മോ. ഈ വിരല് അപ്പൊ പഠിഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയാണ് പഠിഞ്ഞത്? അപ്പൊ ഇവിടെ അഞ്ചെന്ന് എഴുത്. രുചി വിളിക്കല്ലേ, വിളിച്ചിട്ടൊന്നും ഇവിടെ കാര്യമില്ല. ഇന്റെ അടുത്ത് വന്നപ്പോ ഇടിക്കാനൊന്നും ഇവിടെ പറ്റൂല. നാളെ വരുമ്പോ ഇന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചത് നല്ല കുട്ടി വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചോറിനൊന്നും എടുത്ത് വരാതിരുന്നത്. നാളെ ഞാൻ നല്ല ചോറിലെടുത്ത് വരാം. നല്ല എല്ലാം കരുതി തലത്ത് വെച്ച് ചോറിലുണ്ട് ഇങ്ങനത്തെ തന്നെ. ആ ഇനിയിവിടെ ഒന്ന് ഒരഞ്ച് എത്രയാണ്? ഒരഞ്ച് രണ്ടാണ് ഇച്ചി പഠിച്ചിക്കണത്. ഗുണ്ടപ്പട്ടിക്കടക്ക്, ഗുണ്ടപ്പട്ടിക്കട ബുക്ക് അവിടെ ഇടക്കൂടെ ഇടക്കൂടും കേട്ടോ. ഗുണ്ടപ്പട്ടിക്കട ബുക്ക് കുഞ്ഞുമോന് മാഷെ കണക്കാണ് തീരെ അറിയാത്ത. അതിനിപ്പോ ഞാൻ ആകെ കുടുങ്ങി. കുഞ്ഞിമ്മൂനെ കണക്കറിയായിട്ടൊന്നല്ല, നല്ല പഠിപ്പും വരുന്നുണ്ട്. ഓളങ്ങോട്ട് ശ്രമിക്കായിട്ടാണ്. അത് ശരി തന്നെ മാഷ് പറഞ്ഞത്. തീരെ ശ്രമിക്കൂല മാഷെ, ഇക്കട പഠിക്കണം. ഏഴര മണിയായിക്കണേ, 8 മണിയായിക്ക് ബസ്സുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പോ 8 മണി, ഇപ്പൊ 7 പോവാ പറഞ്ഞതാ. അരമണിക്കൂർ ഇരിക്കണേ 1000 കൂട്ടി തരണം. അല്ലാതൊന്നും ഞാൻ ഇവിടെ ഇരിക്കൂല. കൂട്ടി തരാം മാഷെ. എന്നാലും ഒന്ന് കുണിക്കണം ഒന്ന് ഈ രണ്ട് മൂന്ന് നാല് ഐ 2 5 6 2 12 7 2 14 8 2 16 9 2 18 10 2 20 ഇതൊന്നും അറിയില്ല കുഞ്ഞുമ്മക്ക്. ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലി പഠിക്ക കുഞ്ഞുമ്മ ചൊല്ലി. 1 3 4 3 5 6 3 18 7 3 21 8 3 24 9 3 27 10 3 30
കുഞ്ഞുമു നല്ല ഉത്സാഹൊക്കെ തന്നെ പഠിക്കാം. പിന്നെ എന്താ കുഞ്ഞുമ്മ അന്റെ കേട് പഠിച്ചിട്ടുണ്ട്? ഞാനോട് ചോദിക്കട്ടെ, 49 കൂടെ 5 കൂട്ടി എത്ര? 49 കൂടെ 5 കൂട്ടി എത്ര? 500. എന്താ കുഞ്ഞുമോജി പറയുന്നത്? 49 വരലെടുത്ത് 49 അപ്പൊ 49 കൂടെ 5 കൂട്ടൂടെ 80. എങ്ങനെ എന്റെ കുഞ്ഞുമോ 80 കിട്ടുന്ന ആ വഴി എടുത്താ റുക്കിയ അല്ല എന്താണ് കുലിച്ച് കുലിച്ചാ വാടി എടുത്താ വേറെ വാടി എടുത്തു. എന്താ അപ്പൊ ഈ കുട്ടിനെ പഠിപ്പിക്കാൻ പറ്റും? ഞാൻ ഞാൻ ഇവിടുന്ന് പോവണ്ടെങ്കി എന്നെ പഠിപ്പിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് പോകുള്ളു. 84 49 കൂടെ കൂട്ട അങ്ങത്ത് ഇപ്പൊ എങ്ങനെ കുളിച്ച കിട്ടിയത്? കുഞ്ഞിമോ എന്നെ കാരാണ് കണക്ക് പഠിപ്പിച്ചത്? സ്കൂൾക്കും മദ്രസയ്ക്കും ഒന്നും പോക്കില്ലേ? ഇല്ല മാഷ, ഓൺലൈനിൽ കൂടെ ആയ കാര്യം മുട്ടി മാഷ എന്നെ ശരിയാക്കി തരാടി. ഇതുപോലെയുള്ള കുറെ മക്കളെ നമ്മള് കണ്ടതാണ്. ഇത് ചെറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞിമോ, പഠിക്കൂടെ. 200 ഇരുന്നൂറിലെത്ര 10 പോകും നോക്കൂട്. ഇനി നോക്കൂട്, 2 10 പോകൂല. 2 പിന്നെ അടുത്തേക്ക് നോക്കൂടെ. 20 പോവും. 1 10 20 1 10 കുഞ്ഞിമ പോവുള്ളൂ. 20 1 പോവുള്ളൂ. 20 2 പോവും. 20 ഇപ്പൊ എങ്ങനെയാണ് കിട്ടിയത്? 20 2 പോവുള്ളൂന്ന്. 20 2 മാഷേ, 20 ഈ 3 കൂടി കൂട്ടിയ 30 പോകും. 20 30 10 പോവോ? അന്നോട് ഞാൻ 20 10 ചോദിച്ചത്, 500 ഉറുപ്പിയ ചോദിച്ചത്. ഇത് എന്താണ് ഈ 10 20 ഒക്കെ പറയുന്നത്? മാഷ ഇത് 30 20 10 30 പോവോ? അതെങ്ങനെ കുളിച്ചാന്ന് പറഞ്ഞിക്കുന്ന 1 10 3 30 എടുത്തു. 10 10 10 30 ഉണ്ടാവും. എന്ത് കുളിച്ചോ ഈ 10 10 10 10 ഇതൊക്കെ എവിടുന്ന് പഠിച്ചാ? ജളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുളിച്ചു. എന്നെ പഠിപ്പിക്കാതെ നമ്മൾ ഇവിടുന്ന് പോകൂല. പഠിപ്പ് എന്താ ഈ മകളോട് 10 എത്ര 10 3 ചോദിച്ചോളി. 200 300 പറയുന്നത് ഈ മകള് പറയണ കുലിസ് ചോദിച്ച് പഠിച്ചിട്ട് 10 ക്ലാസ്സിൽ തോറ്റി കഴിഞ്ഞാലേ പിന്നെ പണി ഉണ്ടാവൂല. ഞാൻ വരെ കുത്തിരിക്കട്ടെ കുഞ്ഞിമ്മോ. ഇഞ്ഞ പഠി ഇഞ്ഞ അന്നെ പഠിപ്പിക്ക എന്നെ കിട്ടൂല. 1 1 0 0 അപ്പൊ 15,200,000 എന്റെ കുഞ്ഞിമ്മോ അനക്ക് എവിടുന്ന് കിട്ടിയതല്ല ഇക്ക വൈകി എന്റെ കുലിച്ചോ ഈ കുട്ടീനൊന്നും പഠിപ്പിക്കാൻ. എത്ര തന്ന് പറഞ്ഞാലും ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണേ ഞാൻ ഇനി പോയിട്ട് വേറെ പേരെ പോയോ എന്നെ കേറ്റൂല. നിങ്ങള് ആ കുഞ്ഞിമ്മൂനെ പഠിപ്പിച്ചല്ലേ ചോദിക്കും. നാട്ടുകാരൊക്കെ പറഞ്ഞേക്കണ് ഇനിയിപ്പൊ ഞാൻ പോവും. എന്നെ ഇവിടുന്ന് പറഞ്ഞെടുത്ത് ഒന്ന് ചോദിക്കട്ടെ, 2 ഒന്ന് പോവും? 2 അത് പറഞ്ഞാ ഞാൻ ഇവിടെ നിക്ക. 2 ഒന്ന് പോവും? 2 2 1 2021 പോവും. കുട്ടിയെ എന്നോട് ഈ കൊല്ല ഏതാന്നല്ല ചോദിച്ചത്? 2 ഒന്ന് പോവും. വിളിക്കണ്ട, വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ മകള് ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാ എന്താ അവളൊക്കെ കാട്ടുക? വല്ല പലർക്കും കടയിലും കുട്ടിയിരിക്കാൻ പറ്റുമ്പോൾ എന്നൊക്കെ പഠിപ്പിച്ചു നേരക്കൊക്കെ വയ്ക്കൂല. അന്റെ ഉമ്മാനോട് ഉപ്പാനോട് ഞാൻ പറഞ്ഞോളെ ഓരോക്ക് ആരാച്ചാക്കി തരട്ടെ, ആരാച്ചാക്കി തരട്ടെ. ഞാൻ പോവാട്ടം നടക്കൂല. ഈ കുട്ടിനെ പഠിപ്പിച്ച് കഴിഞ്ഞാലേ പിന്നെ പിന്നെ നിന്റെ പണി നിർത്തണ്ടേ. പഠിപ്പിച്ച് കഴിഞ്ഞാലേ ഇന്റെ പണി പോകും. കുളിച്ച് അപ്പൊ ഒരു കുടുംബമൊക്കെ ഉള്ളതാണ്. കുട്ടിക്ക് ഒരു കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോവും മാഷേ. മാളെ ഇത് ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ വേറെ പെരേക്ക് പോയി പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വന്നത് ഈ പെരേക്ക്. അതിനെന്താ കുഴപ്പം? ഈ കുട്ടി 10 ക്ലാസ് തോറ്റ ഈ മാ കുഞ്ഞിമോ മയമുട്ടി മാഷ് പഠിപ്പിച്ചിട്ടാണ് അവള് തോച്ചെന്ന് പറയില്ലേ മാഷേ. ഞാൻ പോവാൻ ചോദിച്ചു ഇതുവരെ പഠിപ്പിച്ച പൈസ ഒന്നും തന്നില്ലേലും വേണ്ടില്ല. ഞാൻ പോവാണ് എന്റെ പേര് മാഷേ. ഓൾക്ക് ഒന്നും അറിയാച്ചാ പൊന്നാരം മാഷെ. നിങ്ങൾ മാഷിന്റെ ബസ് ഓർക്കടിക്കട്ടു മാഷേ.